हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन या वह नोर्त इंडियन डिशा चिकन पाटियालुडे रेसीपी आईटा। अब इतना नमुक नोक। यानि अर को चिकन कड़गे वृत् वो आदमे चिकन मैरिनेट चिकन अर टीसपू मजपी अर टीसपू मुपी अर टीसपू मलपी ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ തൈര്, ഇതെല്ലാം കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിനെ ഗ്രേവി ഉണ്ടാക്കാം. ചിക്കൻ പാട്ടിയാലയ്ക്ക് 2 ഗ്രേവിയാണ് ഉള്ളത്. നമ്മൾ പാത്രത്തെ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാത്രം അടുപ്പിലേക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിയ ശേഷം 1 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. സവാള നന്നായി വാടുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. സവാള നല്ലപോലെ വാടണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ കുറച്ച് നേരം മൂടി വെച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വാടി. ഇനി ഇതിൽ നിന്ന് കുറച്ച് മസാല വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മസാലയിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ മൂടി വെച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൂടി തുറക്കാം. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വേവുന്ന ടൈമിൽ നമുക്ക് രണ്ടാമത്തെ ഗ്രേവി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇതേപോലെ ക്യൂബായിട്ട് അരിയണം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാഷ്നട്ട് പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഗ്രേവി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചിക്കനൊക്കെ ഉള്ള ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ രണ്ട് ഗ്രേവിയും കൂടെ ഒന്നിച്ചാക്കിയ മിക്സിയിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഓപ്ഷനലാണ്, ഗ്രേവി വേണമെന്നുള്ളവർ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ പാട്ടിയാല ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റിയാണ് ഈ രണ്ട് ഗ്രേവിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ.